വിസ്തണ്ടാക്കാതെ ഇഷ്ടമില്ല. വിസ്തണ്ടാക്കി സെക്കൻഡ് കിട്ടി, അടിപൊളിയായി. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പൊ ഇന്ന് നിങ്ങൾ ക്ലീൻ ആയിട്ടുള്ള കിച്ചൺ കണ്ടിട്ടല്ലേ തുടങ്ങാറ്. അപ്പൊ ഇന്ന് നമുക്കൊരു മെസ്സി ആയിട്ടുള്ള കിച്ചൺ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ വ്ളോഗ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇന്നൊരു ഫ്രൈഡേ വ്ളോഗ് എടുക്കാൻ വിചാരിച്ച് അപ്പം റെസിപ്പീസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം ക്ലീനിങ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇങ്ങനെയാണ് കിച്ചന്റെ അവസ്ഥ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇത് റിപ്പബ്ലിക് ഡേന്റെ അന്ന് എടുത്ത വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊന്നും സ്കൂളൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റിന് മീൻ കറിയും പിന്നെ സിയപ്പാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം മീൻ കറി തലേ ദിവസത്തെ മീൻ കറിയായിരുന്നു. പിന്നെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്, അപ്പം പാകിസ്ഥാനി ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കഴിഞ്ഞിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് കഴിഞ്ഞാലുള്ളൂ ലഞ്ചിൻ്റെ തുടങ്ങാനൊരു ഉഷാർ കിട്ടുക കേട്ടോ. അങ്ങനെയാണ് എനിക്ക് എൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ചിലർ എല്ലാം കൂടെ ഒരുമിച്ച് കഴുകുക ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെക്കും. അപ്പോൾ പിന്നെ അതുകൂടെ കിച്ചണൊക്കെ വൃത്തികേടായി കിടക്കും എന്നുള്ളതാണ്. അപ്പം ഒരു സുഖമല്ലല്ലോ. അപ്പം അതിനിടയിലൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാലൊന്നും തീരെ വൃത്തിയില്ലാത്ത രീതിയിലായിരിക്കും കിച്ചണൊക്കെ കിടക്കുക. പിന്നെ സ്കൂളും കോളേജൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ പിന്നെ ലഞ്ചിൻ്റെതും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ ഒരുമിച്ച് തന്നെ റെഡിയാക്കേണ്ടി വരും. അസ്കൃക്കാർക്ക് കോളേജിലേക്കൊക്കെ കൊണ്ടുപോകേണ്ടി വരുമല്ലോ ലഞ്ചൊക്കെ. അപ്പോൾ പിന്നെ ഒന്നിച്ച് തന്നെ ക്ലീനിങ്ങൊക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ ഇത് എൻ്റെ അപ്പച്ചട്ടി ഒന്ന് എണ്ണ തേച്ചിട്ട് വെക്കുകയാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ തേച്ചിട്ടാണ് കേട്ടോ വെക്കുക, അല്ലെങ്കിൽ അതിങ്ങനെ ഒരുമാതിരി കളറും അതുപോലെ തന്നെ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ആകും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപ്പമൊക്കെ ചുട്ടു കഴിയുമ്പം വേഗത്തിൽ എടുക്കാനും ഒക്കെ കിട്ടും. കഴിഞ്ഞ തവണ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കാണിച്ചപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു കുനിഞ്ഞ് പണിയെടുക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതൊക്കെ. അപ്പോൾ പഴയ പോലെ കുനിഞ്ഞിട്ട് അങ്ങനെ എടുക്കാനൊന്നും കഴിയുന്നില്ല. നടുവിനൊരു പിടുത്തം ചെറുതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലത്തെ ഈ ഒരു ചൂല് വെച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ മുറ്റമൊക്കെ അടിച്ചു വരൽ. ഇത് അഗാരോയുടെ സിട്രസ് ജ്യൂസറാണ്. ഞാൻ മുന്നൊരു വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മുറ്റം കടിച്ചു വരും എന്നപ്പോൾ ഒരു സോഡ കുടിക്കാൻ വിചാരിച്ചിട്ട് നാരങ്ങ സോഡ കുടിക്കാൻ വെച്ചിട്ട് എടുത്താണ്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നാരങ്ങ ഒക്കെ പിഴിഞ്ഞെടുക്കാം. രണ്ട് നാരങ്ങയുടെ ഫുള്ള് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓരോ പാർട്സൊക്കെ നമുക്ക് എടുത്തിട്ട് ഇതാ ഇതുപോലെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുകയും ചെയ്യുക. പിന്നെ ഇതിന് സ്ട്രെയിനറും വരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ പർച്ചേസ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇതിൽ ഓറഞ്ച് സ്ക്യൂസ് ചെയ്യാനും ലെമൺ സ്ക്യൂസ് ചെയ്യാനും രണ്ട് വലുപ്പത്തിലുള്ള കോൺസ് ഉണ്ട് കേട്ടോ. അങ്ങനെ നാരങ്ങ സോഡയൊക്കെ കുടിച്ച് ക്ഷീണമൊക്കെ മാറ്റി ഇനി ചിക്കൻ കറി ഉണ്ടാക്കണം, നെയ്ച്ചോറും ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഉപ്പാക്ക് ചായ ഉണ്ടാക്കി കൊടുക്കട്ടെ. ഇപ്പോൾ ഒരു 9:30 9:30 ആകുമ്പോൾ രണ്ടാമതൊരു ചായ കുടിക്കലുണ്ട്. അപ്പോൾ ആ ചായ ഉണ്ടാക്കി കൊടുക്കട്ടെ.
ഇവിടെ നോക്കിയപ്പോ അങ്ങനെ പോയില്ലേ, പിന്നെ കുടിയാളി മറ്റേ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലൊക്കെ നോക്കിയിട്ട് കാൽക്കുലേഷൻ പേപ്പറിലും നോക്കിയിട്ട് കിട്ടിയില്ല. അവനൊരു ടീച്ചേഴ്സ് ആണ് വിചാരിച്ചു നീ അല്ലേ. നമുക്ക് വേഗം ചിക്കൻ കറി ഉണ്ടാക്കാം ഫസ്റ്റ്. അപ്പൊ ഞാനിന്ന് പാകിസ്ഥാനി ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സവാളയും ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഒന്ന് തൊഴിലറിഞ്ഞെടുക്കട്ടെ. ഇന്ന് ഫ്രൈഡേ ആണ്, ഒരു ജുമാ കഴിഞ്ഞ് വന്ന് അപ്പൊ തന്നെ നമുക്ക് ഷെയ്സിന്റെ പ്രോഗ്രാമിന് പോകണം. അപ്പൊ ഞാൻ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നോക്കട്ടെ. വീഡിയോ എടുക്കുമ്പോൾ ഒന്ന് കുറച്ച് ലേറ്റ് ആവുമല്ലോ എപ്പോഴും. അപ്പം ഇന്നും 10:30 ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ വേഗത്തിൽ പണികൾ നോക്കട്ടെ. 10:30 ആണ് ഞാൻ ചേച്ചി 11:30 ആണ് വിചാരിച്ചു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കട്ടെ ആദ്യം. സവാളയ്ക്ക് ചോപ്പ് ചെയ്യാനായിട്ട് ഈ ഒരു ചോപ്പറാണ് യൂസ് ചെയ്ത്. ഭയങ്കര ടൈം സേവിങ് ആണ്, ഭയങ്കര യൂസ്ഫുൾ. ഞാനിപ്പോ ഫുഡ് പ്രോസസർ ഉണ്ടെങ്കിലും അതെടുക്കാൻ കുറച്ചൊരു എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര യൂസ് ചെയ്യും, പക്ഷെ അതെടുക്കണമെങ്കിൽ ഭയങ്കര ഒരു മെനക്കേടാണല്ലോ. അപ്പൊ ഇതാകുമ്പോൾ വേഗത്തിൽ രാവിലെ ഒക്കെ കറി ഉണ്ടാക്കാനൊക്കെ പെട്ടെന്ന് നമുക്ക് സവാളയൊക്കെ വഴഞ്ഞിട്ടാനൊക്കെ ചോപ്പ് ചെയ്തെടുത്താൽ ഭയങ്കര ഈസി ആണല്ലോ. അപ്പൊ ഞാൻ വേഗത്തിൽ ഇതെടുത്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതാ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. പിന്നെ മസാല പൗഡറുകളും ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് പാകിസ്ഥാനി ചിക്കൻ കറി ഉണ്ടാക്കി തുടങ്ങാം. ഇതിലേക്ക് നെയ്യാണ് കൊടുക്കുന്നത്. ഞാൻ നെയ്യും സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതാ ഒന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് സോർട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഇത് ഇതുപോലെ സോർട്ട് ചെയ്തെടുക്കുക. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പച്ചമുളകും ഇതുപോലെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ്. ഇത് നെയ്ച്ചോറിലേക്കുള്ള സവാള സ്ലൈസ് ചെയ്തെടുക്കുകയാണ്. പിന്നെ ബക്കറ്റില് വെള്ളത്തിൽ ഇട്ടോ, പള്ളിക്ക് ഇതില് ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ഇതാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി വരുന്നത് വരെ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. നെയ്ച്ചോറിലേക്ക് ബിസ്റ്റ് ഉണ്ടാക്കാതെ ഇഷ്ടമില്ല. ബിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നെയ്ച്ചോറായിട്ട് തോന്നുന്നു.
നമ്മളുടെ ചിക്കൻ കറിയിലെ തക്കാളിയൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ എണ്ണ തെളിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല പൗഡറുകൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി. കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്, എന്നാൽ നല്ല കളറുണ്ടായിക്കോളും. പിന്നെ ഇതാ ഇത് കുറച്ച് ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ കുറച്ച് ഗരം മസാല. ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. കുറച്ചും കൂടെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടിത് അടച്ചു വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഞാൻ ബിസ്ക്ക് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഗ്രേവി ടൈപ്പാണ് ആവശ്യമെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വെള്ളം തീരെ ചേർത്തിട്ടില്ല. പിന്നെ ഇത് തൈരൊന്ന് അടിച്ചിട്ട് ചേർത്ത് കൊടുത്തതാണ്. അത് പുളിയില്ലാത്ത തൈരാവണം കേട്ടോ. പുളിയുള്ള തൈരല്ല, പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കുറച്ച് ബട്ടറാണ് ചേർക്കുന്നത്. പക്ഷേ എൻ്റെ അടുത്ത് കുറച്ച് ബട്ടർ ഉള്ളായിരുന്നു കേട്ടോ. കുറച്ചും കൂടെ കൂടുതൽ ചേർക്കണം. ഞാൻ ഇവിടെ ഫ്രിഡ്ജിലുണ്ട് വിചാരിച്ചിട്ട് കൊണ്ടുവരിച്ചതുമില്ല. പിന്നെ കുറച്ച് കസൂരി മേത്തിയും പിന്നെ കുറച്ച് ഫ്രഷ് ക്രീമുമാണ് ചേർക്കുന്നത്. ഇപ്പോൾ നമ്മളുടെ പാകിസ്ഥാനി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. എന്തായാലും നിങ്ങൾ ഒരു മസ്റ്റ് ട്രൈ റെസിപ്പി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. അങ്ങനെ നമ്മുടെ പാകിസ്ഥാനി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അതുപോലെ നെയ്ച്ചോറ് അപ്പം റെഡിയാവും. ഒരു 10 മിനിറ്റിനുള്ളിൽ റെഡിയാവും. ശേഷം ആ പാത്രങ്ങൾ കഴുകി തരുന്നുണ്ട്. ക്ലീനിങ് ഷേസ് ചെയ്യുന്നുണ്ട്. ഷേസൊക്കെ നാട്ടിൻ്റെ ഫൈനൽ എക്സാം വന്നുകൊണ്ട് കാണിക്കുന്നുണ്ട്. നമ്മളൊരു പേപ്പർ കഴിഞ്ഞു, നല്ലൊരു സബ്ജക്ട് കഴിഞ്ഞു, പിന്നെ ടെൻത്തിലേക്ക് ആവാൻ പോവാണ്. എന്താ പള്ളിയിൽ പോകാൻ പ്രശ്നം? ഇതാ നമ്മളുടെ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ക്ലീനിങ്ങും കഴിഞ്ഞു, അതുപോലെ കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇവരൊക്കെ പള്ളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് വേഗം കുടിക്കട്ടെ. എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനും ഷെയ്സും പിന്നെ വേഗത്തിൽ കഴിച്ചുട്ടോ. ജുമാ കഴിഞ്ഞൊന്നും അവർ വരുന്നതൊന്നും വെയിറ്റ് ചെയ്തിട്ടില്ല. കാരണം നമുക്ക് ഷെയ്സിൻ്റെ പ്രോഗ്രാമിന് പോകാനുണ്ടല്ലോ. അപ്പം പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ വേഗത്തിൽ കഴിക്കുകയാണ്. നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും അധികമാവാൻ പാടില്ല. ഒരു പാകത്തിന് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണ്, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു 1:45 ആയപ്പോഴാ ഞങ്ങൾ ഷെയ്സിൻ്റെ പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഞാനും ഉമ്മയും അസ്കറക്കും ഷെയ്സും മാത്രമാണ് കേട്ടോ പോണത്. 3 മണിക്കാണ് റിപ്പോർട്ടിംഗ് ടൈം. അപ്പം 1:45 ആകുമ്പോൾ പോയി കഴിഞ്ഞാൽ സുഖമായിട്ട് എത്താവുന്നതേ ഉള്ളൂ. അപ്പം പുകയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവരുടെ ഈ ഒരു പ്രോഗ്രാം നടക്കുന്ന സ്കൂളുള്ളത്. ഒരു കാശ് തരണം, അയാൾ ഒരു കാര്യം.
ഈ ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് ഹിന്ദി എലക്യൂഷൻ. ഇതാ നെക്സ്റ്റ് ഷേസിന്റെ പരിപാടിയാണ്. എന്തായാലും അതിന്റെ റിസൾട്ടും കൂടെ വന്നിട്ട് പോവാന്ന് വിചാരിച്ചു. സെക്കൻഡ് നേടിയിട്ടുള്ളത് കോഡ് നമ്പർ 308. കോഡ് നമ്പർ 308. സെക്കൻഡ് കിട്ടി, അടിപൊളിയായി. തുമാരാ മൻ പസന്ദ് ത്യോഹാർ ക്യാ ഹേ. അങ്ങനെ ഷെയ്സിന് സെക്കൻഡൊക്കെ കിട്ടി, ഞങ്ങൾ ഹാപ്പിയായി. അപ്പോൾ എന്തായാലും ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.